നമസ്കാരം. നിലവിൽ ജോലിയുള്ളവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനം ആവശ്യമാണ്. പാസീവായിട്ടുള്ള വരുമാനം ഇല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള വരുമാനം കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ച് ഇങ്ങനെ കടത്തിലായിട്ട് പോകേണ്ടി വരും. ഇത്തരത്തിൽ പാസീവായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സൈഡ് ബിസിനസ് എന്തായാലും തുടങ്ങാം അല്ലേ. അപ്പോൾ സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സൈഡ് ബിസിനസ് തുടങ്ങിയിട്ട് മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്ന ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ കിട്ടുന്ന ആക്റ്റീവായിട്ടുള്ള വരുമാനത്തിൻ്റെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സൈഡ് ബിസിനസ്സിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് ഡെപ്പോസിറ്റോ രജിസ്ട്രേഷനോ അങ്ങനെയുള്ള ഒരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. ബിസിനസ് എന്ന് പറയുന്നത് ജോലിയേക്കാളും മികച്ചൊരു കാര്യമെന്ന് ഞാൻ പറയും. കാരണം ബിസിനസ്സിൽ ഹൈ പൊട്ടൻഷ്യൽ ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ജോബിനാണെങ്കിൽ മാക്സിമം കിട്ടുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 കിട്ടിയ 50,000 നമ്മൾ ജീവിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതിരിക്കാം, ഒരു മാസം വരുമാനം കിട്ടാതിരിക്കാം. ഭയങ്കര റിസ്ക്കാണ്, 100% റിസ്ക്കാണ്. പൊട്ടി 8 നില പൊട്ടിപ്പോവാം. എന്നാൽ നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റും. മീൻസ് 1 ലാക്ക് 2 ലാക്ക് 10 ലാക്ക് ഒറ്റയടിക്ക് 10 ലാക്ക് എന്ന് 1 CR വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്ക് കൊണ്ട് തന്നെ 1 CR പോലും അടിച്ചെടുക്കാൻ നമുക്ക് ബിസിനസ്സിൽ പറ്റും. അത് ജോലിയിൽ നമുക്ക് ഒരിക്കലും പറ്റും. ജോലിയിൽ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്താൽ പോലും ഈ 1 crore എന്ന് പറഞ്ഞാൽ സേവിങ്സ് സേവ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിസിനസ്സിൽ അതേപോലെ തന്നെയാണ്, ഒരുപാട് നിലകളിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ പോലും ഒട്ടുമിക്ക ആൾക്കാരിലും ബിസിനസ്സിൽ പൊട്ടിപ്പോവാറുണ്ട്. എന്നാൽ ഈ ബിസിനസ് അങ്ങനെ പൊട്ടൂല, പൊട്ടാത്ത ഒരു ബിസിനസ് കൂടിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ സൈഡ് ബിസിനസ്സിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് പരിശോധിക്കാം. പിന്നെ അങ്ങോട്ടേക്ക് വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. നമ്പർ 1, 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. നമ്പർ 2, നിങ്ങൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണും ഉണ്ടായിട്ടുണ്ടാവണം. ഇൻ്റർനെറ്റും ആവശ്യമാണ്. സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, 18 വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു യോഗ്യതയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് എന്താണ് ബിസിനസ് ഐഡിയ എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്നത് ഈ ഒരു സ്ക്രീനിലേക്കാണ്. ഇവിടെ കാണാൻ പറ്റും, ബിക്കം എ റീസെൽ ഓഫ് മൈക്രോ ബ്രാൻഡ്സ് ഓഫ് ഇന്ത്യ, ഗെറ്റ് ഫാക്ടറി പ്രൈസ് ഫ്രം ഇന്ത്യസ് ടോപ്പ് മൈക്രോ ബ്രാൻഡ്സ്, ഡൗൺലോഡ് ആപ്പ്, തിങ്സ് ദാറ്റ് മേക്ക് അസ് ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാറ്റ്ഫോംസ്, ഫാക്ടറി പ്രൈസസ്, ഡയറക്റ്റ് കണക്ഷൻ ആൻഡ് മണി സേഫ്റ്റി, ചെക്ക് ഔട്ട് സം അവർ ആപ്പ് യൂസേഴ്സ് ഇൻ്റർഫേസ്. ആപ്പ് യൂസേഴ്സിൻ്റെ കുറച്ച് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വി ആർ വെരി പ്രൗഡ് ഓഫ് അവർ പ്രോഗ്രസ് ടിൽ നൗ, എത്ര കാറ്റലോഗ്സ്, അവർ റീസെല്ലേഴ്സ് ആൻഡ് അവർ ഹാപ്പി മൈക്രോ ബ്രാൻഡ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവർ 3 പേരാണ് ഈ ഒരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഐഡിയ എന്നതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ഉൾത്തലങ്ങളിലേക്ക് പോയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇവരുടെ അപ്ലിക്കേഷൻ. ഈ അപ്ലിക്കേഷൻ്റെ പേര് കാണാൻ പറ്റും, റീസെൽ മീ ഗെറ്റ് ഫാക്ടറി പ്രൈസസ്. ഇതൊരു അപ്ലിക്കേഷനാണ്. 1 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ, അതായത് 10 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷൻ. 4.1 star റേറ്റിംഗ് ഉള്ള അപ്ലിക്കേഷൻ. റീസെൽ മീ, വർക്ക് ഫ്രം ഹോം, റീസെൽ ആൻഡ് ഏൺ മണി. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ, കൊളീഗ്സ്, സ്റ്റുഡൻസ് ഓർ എനി ബിസിനസ് മാൻസ് ഓർ എനി വൺ, നിങ്ങൾക്ക് എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നല്ല ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, വാച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതും ഉപയോഗിക്കാത്തവർ ചിലപ്പോൾ വെഹിക്കിളിൽ ഭയങ്കര താല്പര്യം, വണ്ടികളിൽ ഭയങ്കര വണ്ടിപ്രാന്തമാരുണ്ടാവും, അവർക്ക് വണ്ടിക്ക് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, ആക്സസറീസ് ഉണ്ട്. മൊബൈൽ യൂസേഴ്സിന് ഭയങ്കര ആക്സസറീസ് ഉണ്ട്, കമ്പ്യൂട്ടർ യൂസേഴ്സിന് ആക്സസറീസ് ഉണ്ട്, ഓഫീസിലെ ആക്സസറീസ്, വീട്ടിലെ ആക്സസറീസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. നഗ്ന ശരീരത്തിലേക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പൂർണ്ണമായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല സൈറ്റുകളിൽ നിന്നും പല കടകളിൽ നിന്നും വാങ്ങിക്കും. ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്റ്റോറാണ് ഈ സാധനം. ഈ സ്റ്റോർ എന്ന് പറയുന്നത് ഇത് യൂസേഴ്സിന് ഡയറക്റ്റ് വാങ്ങിക്കാനുള്ള സ്റ്റോറല്ല, ഇത് റീസെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറാണ്. മീൻസ് ഇവിടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണിത്, ഒരു ആപ്പാണ്, ഹോൾസെയിൽ ആപ്പ്. ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് പല സാധനങ്ങൾ കിട്ടും, ഇത്തരത്തിലുള്ള ഐറ്റംസ്. ലൈക്ക് ഒരു സാരി മാർക്കറ്റിൽ, ഈ സാരി ഇപ്പോൾ ഒരു ഷോപ്പിൽ വിൽക്കുന്നത് 1500 രൂപയ്ക്കായിരിക്കും, പോട്ടെ 1000 രൂപയ്ക്കായിരിക്കും. ഈ സാരി ഓൺലൈൻ സ്റ്റോറുകളിൽ, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 600 രൂപയ്ക്കായിരിക്കും എന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ 1000 രൂപയ്ക്ക് കിട്ടുന്ന സാരി ആമസോണോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾക്ക് 600 രൂപയ്ക്ക് കിട്ടും. എന്നാൽ ഈ ഒരു അപ്ലിക്കേഷനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് കിട്ടും. എന്താ കാര്യം, ഇത് ഫാക്ടറി ഔട്ട്ലെറ്റാണ്. ഫാക്ടറിയിലുള്ള സാധനം ഡയറക്റ്റായിട്ട്
മാനുഫാക്ചറർ ഇതിനകത്ത് ആഡ് ചെയ്തിടും. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് ചെറിയ പൈസ നമുക്ക് കിട്ടും, ആ സാധനം നമ്മൾ വിൽക്കാം. അപ്പോൾ എങ്ങനെ ഇതിലൂടെ കാശ് ഉണ്ടാക്കാം എന്നതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. സിമ്പിളായിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ പ്രോസസ്സ്, രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക. ഞാൻ പറഞ്ഞ ഈ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്, എല്ലാ കാര്യം കൊടുത്തിട്ട് നിങ്ങൾ ഇതിനകത്തൊരു റീസെല്ലറായിട്ട് മാറുക. മാറിക്കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പ്രധാനമായിട്ടും FB മാർക്കറ്റ് പ്ലേസ്. FB മാർക്കറ്റ് പ്ലേസിൽ എന്ത് പ്രോഡക്റ്റ് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ മെമ്പറായിരിക്കും. ഒരു പക്ഷേ അതിനകത്ത് കുറേ പോസ്റ്റും ആർട്ടിക്കളൊക്കെ പലതും വരുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. എനിക്കങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരു കാര്യമില്ലാത്ത കുറേ ഗ്രൂപ്പുകൾ നാട്ടിലുള്ള അപ്ഡേഷനൊക്കെ ആയിട്ട്. അതേപോലെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിനകത്ത് കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്, പല കാര്യവുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഈ ഒരു സാരി ആരാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ ആ പ്രോഡക്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ലേഡീസാണ്. അപ്പോൾ ലേഡീസിൽ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ളവരാണ് കാണുന്നത്, അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഹോബീസ് എന്തൊക്കെയാണ്, അപ്പോൾ അവരുടെ ഹോബീസ് നമുക്ക് മനസ്സിലാക്കി. കുക്കിംഗ് നല്ലൊരു ഹോബിയാണ്, കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ഗ്രൂപ്പുകൾ കിട്ടും. ആ ഗ്രൂപ്പിൽ ആരുണ്ടാവും, വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും സാരി ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല അട്രാക്റ്റീവായ സാരിയാണ് നമുക്ക് ഇതിനകത്തുള്ളതെങ്കിൽ ആ സാരിയുടെ ലിങ്ക് എടുത്തിട്ട് നേരെ അവിടെ കൊണ്ട് ചെയ്യാം. അപ്പോൾ കുക്കിംഗൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരെ, നിങ്ങൾക്കൊരു സൂപ്പർ ഐറ്റം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസ്കൗണ്ടിൽ ഈ സാരി നിങ്ങൾക്ക് ഇപ്പോൾ സാരി പർച്ചേസ് ചെയ്യാം. ഈ ഒരു സാരി നോക്കൂ, ഫോട്ടോ ഇടുക, അതിൻ്റെ ലിങ്ക് ഇടുക, പർച്ചേസ് ചെയ്യാം. ഇതിന് വെറും 500 രൂപ മാത്രം എന്ന് പറയാം. ആമസോണിൽ ഇതിന് 600-700 രൂപ, കടകളിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് ഇതിൻ്റെ MRP. നിങ്ങൾക്ക് ഈ സാധനം ഞാനിപ്പോൾ നമ്മുടെ ഓഫറിൽ കിട്ടുന്ന 499 rupees എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴെ ഇടുക, അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ആരെങ്കിലും കയറിയിട്ട് പർച്ചേസ് ചെയ്യാണ്, ഡയറക്റ്റ് നിങ്ങൾക്ക് പൈസ അയച്ചു തരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കസ്റ്റമർക്ക് ഓർഡർ കംപ്ലീറ്റ് ഒക്കെ ഈ ആപ്പിലൂടെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ ഈ സാധനം കസ്റ്റമറിൻ്റെ വീട്ടിൽ ചെല്ലും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 300 രൂപയെ നിങ്ങൾക്ക് ചിലവായിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും, 200 രൂപ ലാഭം. ഇങ്ങനൊരു 5 ഓർഡർ ഡെയിലി വന്ന എത്ര പൈസ, നിങ്ങൾക്ക് 1000 രൂപയായി. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള നല്ല സാരികളൊക്കെ വിൽക്കുന്ന ഒരു പ്രത്യേക നീഷ് സെലക്ട് ചെയ്തിട്ട്, സാരി വേണം സാരി, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് വേണം അത്, അല്ലെങ്കിൽ ജ്വല്ലറി വേണം ജ്വല്ലറി, അങ്ങനെ ഒരു പ്രത്യേക നീഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങൾ നീഷ് സെലക്ട് ചെയ്ത് ആ നീഷ് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ഓഡിയൻസ് മാത്രം, കസ്റ്റമേഴ്സ് മാത്രം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവർക്ക് മാത്രം കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഒരു ലിങ്ക് ആഡ് ചെയ്യണം, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണം. പറയണം അവരോട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇതിന് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ലിങ്ക് കൊടുക്കുക ഗ്രൂപ്പിൻ്റെ, ഓർ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു വീഴും. ഈ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ഓൾമോസ്റ്റ് 2000 ആൾക്കാരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആൾക്കാർ അതിനകത്ത് വരുന്ന സമയത്ത് ഇതിൽ എല്ലാ ആൾക്കാരും ഇതിന് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. ഇതിലൊരു 10% ആൾക്കാരെങ്കിലും കൺവേർട്ട് ചെയ്യാൻ, അതായത് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. മീൻസ് ഒരു 200 ആൾക്കാരെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു 10 പേര് പർച്ചേസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്ര പൈസ കിട്ടി, 2000 രൂപ കിട്ടി. 5 പേര് പർച്ചേസ് ചെയ്ത് 1000 രൂപ കിട്ടി. പോരെ, ഒരു ദിവസത്തേക്ക് പോരെ, ഒരു മാസത്തേക്ക് 30,000 രൂപ വരുമാനമായി. അപ്പോൾ ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുക, അത് കൂട്ടുക. നിങ്ങൾ വേണം FB മാർക്കറ്റ് പ്ലേസിലിടുക, അവിടെ ഒരുപാട് ആൾക്കാർ വരും, അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. FBയിൽ ഒരുപാട് ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് 4 സെയിൽ ഡെയിലി 1000 രൂപ, അല്ലെങ്കിൽ ഡെയിലി 500 രൂപ എന്ന പ്ലാനിൽ നമ്മളെ പ്രോജക്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് 500 അല്ല, 1000 അല്ല, 2000 അല്ല, 5000 അല്ല, 10000 അല്ല, ലക്ഷങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നീട് നമ്മൾക്ക് വളരെ സജീവമാകുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓണായിട്ടുള്ള ഒരു വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ വലിയൊരു ഇ-കോമേഴ്സ് കമ്പനി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ ആവശ്യമുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 15,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ സൗജന്യമായിട്ട് വെബ്സൈറ്റിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി ബൃഹത്തായ രീതിയിൽ നിങ്ങൾക്ക് വേണം അതിന് പ്രൊമോട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ലെവൽ കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോൾസെയിൽ പാർട്ടിയോടെ തന്നെ ബണ്ടിൽ ഓഫ് ഐറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഐഡിയയാണ് ഈ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തം മാനുഫാക്ചർ ചെയ്യേണ്ട, അതുപോലെ തന്നെ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട, നമ്മൾ പ്രത്യേകം GST കാര്യങ്ങളൊന്നും എടുക്കേണ്ട, ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഒരു ഓഫീസ് പോലും ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്നോ, നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും നിന്നോ, നമുക്ക് ഓഫീസിലിരുന്നോ, എവിടെ ഇരുന്നു വേണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓണ്ടർപ്രണറായി മാറാം, മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഐഡിയയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഒരു പാർട്ട് ടൈം ബിസിനസ്, സൈഡ് ബിസിനസ് ഐഡിയയാണ്. സോ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മിനി ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.